കൊച്ചി എം ജി റോഡിലെ വെള്ളക്കെട്ടിൽ നടപടിയുമായി നഗരസഭ. എം ജി റോഡിലെ കാന വൃത്തിയാക്കാൻ തുടങ്ങി. ഹോട്ടൽ മാലിന്യം നിറഞ്ഞാണ് ഒഴുക്ക് തടസ്സപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം 5 ഹോട്ടലുകൾ പൂട്ടാൻ അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു. കൊച്ചി എം ജി റോഡിലുണ്ടായ വെള്ളക്കെട്ട് വലിയ ചർച്ചയായതിനു പിന്നാലെ നടപടിയുമായി കോർപ്പറേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് എം ജി റോഡിലെ കാനകൾ കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ കാണുന്നവയൊക്കെ തന്നെ പ്രദേശത്തെ ഹോട്ടലിൽ നിന്നും വന്ന നെയ്യ്, ഡാൽഡ ഇവ കെട്ടിക്കടന്നത് കൊണ്ടാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതെന്നും അതുകൊണ്ടാണ് വളരെ കുറച്ചു നേരം മാത്രം മഴ പെയ്യുമ്പോൾ തന്നെ നഗരത്തിലെ എം ജി റോഡൊക്കെ വെള്ളക്കെട്ടുണ്ടാകുന്നത് എന്നുമാണ് കോർപ്പറേഷൻ അധികൃതർ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ വലിയ രീതിയിൽ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നഗരത്തിലെ പ്രധാനപ്പെട്ട 5 ഹോട്ടലുകൾക്ക് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു. അടച്ചുപൂട്ടാനാണ് കോർപ്പറേഷൻ നൽകിയ നിർദ്ദേശം. എല്ലാ ഹോട്ടലുകളും മലിനജലം ട്രീറ്റ് ചെയ്ത് മലിനജലം സംസ്കരിക്കാൻ പ്രത്യേക സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മിക്കണമെന്നും അതിനുശേഷം മാലിന്യമില്ലാത്ത ജലം മാത്രമേ കാനയിലേക്ക് കടത്തിവിടാവൂ എന്നുമാണ് കോർപ്പറേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തുള്ള കാന എന്ന് പറയുന്ന മഴവെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്, അല്ലാതെ വേസ്റ്റ് ഒഴുക്കാനുള്ളതല്ല. ഓടയ്ക്കടിയിലൂടെ പൈപ്പ് കൊണ്ട് വയ്ക്കുന്നത് നമ്മൾ നിർത്തണം. ഹോട്ടൽ മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളും ഓടയ്ക്കടിയിലൂടെ ഈ ഇത് കൊണ്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കൃത്രിമം കാണിക്കാനാണ്, വേസ്റ്റ് ഒഴുക്കാനാണ്. സ്ഥലമില്ല എന്ന് പറയുന്ന ഹോട്ടലുകൾ പറയുന്നത് പറഞ്ഞാൽ അവരുടെ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ ഹോളിലോ റൂമിനകത്ത് തന്നെ സോക്ക് പിറ്റ് എടുത്ത് അവർക്ക് സ്ലാബ് ഇട്ട് അവിടെ കളക്ട് ചെയ്ത് പമ്പ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ അത് എല്ലാവരും സഹകരിച്ചാലേ പറ്റുള്ളൂ. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഇതേമാതിരി തുറന്നു നോക്കാനാണ് ഇപ്പോൾ മേയർ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും നടപടികൾ തുടരുകയാണ്. കൂടുതൽ ഹോട്ടലുകൾ വരും ദിവസങ്ങളിലും പരിശോധിക്കുമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. പ്രധാനമായും ഹോട്ടൽ മാലിന്യമാണ് ഇവിടെ റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമാവുന്നതെന്ന് എന്നാണ് കോർപ്പറേഷൻ നിലവിൽ വിലയിരുത്തുന്നത്. മറ്റ് കാരണങ്ങളും കണ്ടെത്തുകയും നടപടിയെടുക്കുകയും ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. സോളമൻ റാഫേലിനൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.